നമസ്കാരം. കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസ് രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോൽ ദേശീയ തലത്തിലായാലും സംസ്ഥാന തലങ്ങളിലായാലും ഇപ്പോഴിതാ മറ്റൊരു പ്രഹരം കൂടി പാർട്ടിക്ക് ഏറ്റിരിക്കുകയാണ്. അമരീന്ദർ സിംഗിന്റെ പാർട്ടിയിൽ കൂടുതൽ നേതാക്കൾ, അതും കോൺഗ്രസിൽ നിന്നാണ് എത്തുന്നത്. പഞ്ചാബിൽ ഇത്തവണ അമരീന്ദർ BJP കൂട്ടുകെട്ട് അധികാരം പിടിക്കുമോ എന്ന ചോദ്യമാണ് പലയിടത്തുനിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അമരീന്ദറിന്റെ പഞ്ചാബ് ലോക് കോൺഗ്രസ് BJPയുമായി സഖ്യം പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് ഇക്കുറി പല അട്ടിമറികളും ഉണ്ടാകാനുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നുണ്ട്. അതിനിടെ അമരീന്ദറിന്റെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തി കോൺഗ്രസിൽ നിന്നും പാർട്ടിയിലേക്ക് നേതാക്കളുടെ ഒഴുക്ക് തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസുമായി പിരിഞ്ഞ അമരീന്ദർ സംസ്ഥാനത്ത് പുതുതായി പാർട്ടി പ്രഖ്യാപിച്ചപ്പോഴും തനിച്ചൊരു നിലനിൽപ്പ് കേപ്റ്റന് സാധ്യമാകുമോ എന്നതായിരുന്നു പ്രധാനമായി ഉയർന്ന ഒരു ചോദ്യം. വിവാദ കാർഷിക നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ BJPയുമായി സഖ്യം രൂപീകരിച്ചാൽ ഉണ്ടായേക്കാവുന്ന തിരിച്ചടിയും അമരീന്ദറിനെ സംബന്ധിച്ച് ആശങ്കയായിരുന്നു. എന്നാൽ ഈ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചതോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം പാടെ മാറുകയായിരുന്നു. അമരീന്ദർ BJPയുമായി സഖ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും അമരീന്ദർ സിംഗും സഖ്യം പ്രഖ്യാപിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. 7 റൗണ്ട് ചർച്ചകൾക്ക് ശേഷം വരാനിരിക്കുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും പഞ്ചാബ് ലോക് കോൺഗ്രസും ഒരുമിച്ച് പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സീറ്റ് വിഭജനം പോലുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു അമരീന്ദറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷെഖാവത്ത് പ്രതികരിച്ചത്. സംസ്ഥാനത്ത് ഭരണം പിടിക്കുമെന്നും വിജയം 101% ഉറപ്പാണെന്നുമായിരുന്നു അമരീന്ദറിന്റെ പ്രതികരണം. അതിനിടെ സംസ്ഥാനത്ത് കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കി കൂടുതൽ നേതാക്കൾ അമരീന്ദറിന്റെ പാർട്ടിയിലേക്ക് ഒഴുകുകയാണ്. ഏറ്റവും ഒടുവിലായി 22 കോൺഗ്രസ് നേതാക്കളാണ് പഞ്ചാബ് ലോക് കോൺഗ്രസിൽ ചേർന്നത്. പാട്യാല മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗങ്ങളും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെയുള്ളവരാണ് അമരീന്ദറിനൊപ്പം ചേർന്നത്. നിയമസഭ തിരഞ്ഞെടുപ്പ് അടുക്കവേ കൂടുതൽ നേതാക്കൾ പാർട്ടിയിൽ ചേരുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം. ചില MLA ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വവുമായി അതൃപ്തിയിലാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇവരും വരും ദിവസങ്ങളിൽ അമരീന്ദറിന്റെ പാർട്ടിയിലേക്ക് ചാടാനാണ് സാധ്യത. എന്തായാലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോടെ കൂടുതൽ പേർ പാർട്ടി വിടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. തിരഞ്ഞെടുപ്പെടുക്കവേ BSPയിൽ നിന്നുള്ള വിമതരും കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുഖ്വീന്ദർ സിംഗ് കോട്ട്ലി, ജലന്ധർ മുൻ ജില്ലാ പ്രസിഡന്റ് അമൃതപാൽ ബോൺസ്ലി, മുൻ ജില്ലാ ജലന്ധർ കോർഡിനേറ്റർ രാം സ്വരൂപ് സരോയി എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേർന്നത്. BSPക്ക് 40,000 വോട്ടുകളുള്ള ഫിലോർ മണ്ഡലത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ളവരാണ് കോൺഗ്രസിന്റെ ഭാഗമായത്. ശിരോമണി അകാലിദളുമായി സഖ്യത്തിൽ മത്സരിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയിലായിരുന്നു നേതാക്കൾ. സീറ്റ് വിഭജനത്തിൽ പാർട്ടിക്ക് അർഹമായ സ്ഥാനം ലഭിച്ചില്ല എന്ന ആക്ഷേപവും നേതാക്കൾക്കുണ്ട്. കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ കോൺഗ്രസിലും ചേർന്നേക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളും ആശിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കോൺഗ്രസിന് വളരെ വലിയ രീതിയിലുള്ള ഒരു തലവേദനയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടതോടെ കോൺഗ്രസിന്റെ കലികാലം തുടങ്ങി എന്ന് വേണം പറയാൻ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയിരിക്കുകയാണ് പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന അമരീന്ദർ സിംഗ്. കാർഷിക നിയമങ്ങൾ പിൻവലിച്ചതിലും കർത്താർപൂർ ഇടനാഴി തുറന്നു നൽകിയതും ചൂണ്ടിക്കാട്ടിയാണ് അമരീന്ദർ സിംഗ് മോദിയെ പ്രശംസിച്ചത്. ഏതൊരു ദേശീയവാദിയും നമ്മുടെ കർഷകന്റെയും കാർഷിക മേഖലയുടെയും ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യും. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടന്ന പ്രതിഷേധങ്ങൾക്ക് ഇതോടെ അന്ത്യമാകുന്നുവെന്നും അമരീന്ദർ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ ലേഖനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുജനാഭിപ്രായം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് തീരുമാനം. കർഷകർക്കായി തന്റെ സർക്കാർ സ്വീകരിച്ച നിരവധി നടപടികൾ അദ്ദേഹം പ്രസംഗത്തിൽ വിശദീകരിക്കുകയും ചെയ്തു. ജയപരാജയങ്ങളുടെ രാഷ്ട്രീയ പരിഗണനകളില്ലാതെയാണ് പിൻവലിക്കുന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. പ്രധാനമന്ത്രിയുടെ തീരുമാനത്തെ പടിയിറക്കമായോ ബലഹീനതയായോ ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഒരു ജനാധിപത്യത്തിൽ ജനങ്ങളുടെ താല്പര്യം കേൾക്കുന്നതിനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല എന്നും
അമരീന്ദ്ര സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.